ഗൈസ്, വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ വീഡിയോ. അപ്പോൾ ബീച്ച് വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത ദിവസം ഞാൻ തൃശ്ശൂർക്ക് റിട്ടേൺ പോകുവാണെന്ന്. അപ്പോൾ വീട്ടിൽ വന്നിട്ട് ഞാൻ ബാഗൊക്കെ പാക്ക് ചെയ്തിട്ടോ, പിന്നെ ഇത് നെക്സ്റ്റ് ഡേ ആണ്. അപ്പം ഞാൻ 8 o'clock ജനശതാബ്ദിക്കാണ് പോകുന്നത്. അപ്പോൾ അതിന് മുമ്പേ ബ്രേക്ക്ഫാസ്റ്റ് ഉമ്മി എനിക്ക് തരും. ഞാനിപ്പോൾ വേണ്ടാന്ന് പറഞ്ഞാലും ഉമ്മി എനിക്കത് അത് കഴിക്കാതെ എൻ്റെ ഉമ്മയെ എവിടെയും വിടത്തില്ല. ബിക്കോസ് ഞങ്ങൾക്ക് ഫുഡില്ല ഹോസ്റ്റലിൽ. അപ്പോൾ ഉമ്മ വിചാരിക്കും ആ ഫുഡും കൂടെ എന്തെങ്കിലും കഴിച്ചോട്ടെ. പിന്നെ ഞാനും വിചാരിക്കും ഞാൻ വേണ്ടാന്നൊക്കെ ഫസ്റ്റ് പറയുമെങ്കിലും ഞാനത് ഫുള്ള് കഴിക്കുകയും ചെയ്യും, രണ്ടാമത് ചോദിക്കുകയും ചെയ്യും. ബിക്കോസ് എനിക്കും അറിയാം ഹോസ്റ്റലിൽ പോയാൽ എനിക്ക് പിന്നെ ഫുഡില്ല. ബിക്കോസ് എനിക്ക് അവിടെ മെസ്സില്ല, അപ്പോൾ പിന്നെ ഫുഡില്ല, പിന്നെ പുറത്തുനിന്നായിരിക്കും വാങ്ങുന്നത്. പിന്നെ ഈ വട്ടം പോകുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ. എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. സാധാരണ എനിക്ക് അങ്ങനെ സങ്കടം വരാത്തതാണ്. ഇതിപ്പോൾ എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. എനിക്ക് ഭയങ്കര സാഡായിട്ടാണ് ഞാൻ പോയത്. പക്ഷെ ഞാൻ കരയുന്നില്ല, മനസ്സിലുള്ളിലെല്ലാം ഒതുക്കി ഒതുക്കി വെച്ചു. നമ്മളൊരിക്കലും ഒരു കാര്യം എക്സ്പ്രസ് ചെയ്യരുത്. ബിക്കോസ് കൂടുതൽ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ അതെല്ലാവരും നമ്മൾ മുതലെടുക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ പിന്നെ ദോശയും ചട്നിയും ചമ്മന്തിപ്പൊടിയും എല്ലാം കൂടെ കഴിച്ചിട്ട് ഞാൻ പിന്നെ ഇറങ്ങിട്ടോ. അപ്പോൾ ഉമ്മയാണ് എന്നെ കൊണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഉമ്മയാണ് എല്ലാ ദിവസവും എന്നെ എല്ലാ വട്ടവും വരുമ്പോഴും പോകുമ്പോഴും ഒക്കെ ഉമ്മയാണ് കേട്ടോ എന്നെ കൊണ്ടാക്കുന്നത്. പിന്നെ ഉമ്മ ആക്ച്വലി കയറി ഇരിക്കുമ്പോഴും ഉമ്മ എന്നോട് നന്നായിട്ട് പഠിക്കണം എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. അതാണ് എൻ്റെ ഉമ്മയ്ക്ക് എപ്പോഴും പറയാനുള്ള ഒരു കാര്യമുള്ളൂ, പഠിക്കണം, നന്നായിട്ട് പഠിക്കണം, ജോബ് വാങ്ങണം. അതാണ് എൻ്റെ ഉമ്മയുടെ ഏറ്റവും വലിയ ഡ്രീമാണ് എനിക്കൊരു ജോബ് കിട്ടുക എന്നുള്ളത്. പിന്നെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി കുറച്ച് നേരത്തെയാണ്, ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ നേരത്തെയാണ് എത്തിയത്. പിന്നെ ട്രെയിൻ വന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉമ്മ എന്നെ ആക്കി, ഞാൻ പിന്നെ ഉറങ്ങിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നേരം വെളുത്തു. ഐ എം സോറി, ഞാൻ എത്തി, തൃശ്ശൂർ എത്തി. എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ ഓട്ടോയും ബസ്സും എല്ലാം താണ്ടി താണ്ടി ഞാൻ അങ്ങനെ ഫൈനലി തൃശ്ശൂർ എത്തി ഗൈസ്. ഹോസ്റ്റലിൽ എത്തിക്കഴിഞ്ഞിട്ടൊന്ന് ഉറങ്ങിയൊക്കെ എഴുന്നേറ്റപ്പോഴേക്കും എനിക്കൊരു ക്രാഫ്റ്റ് വർക്ക് എനിക്ക് ചെയ്തു കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് അറിഞ്ഞില്ലല്ലോ, ഞാൻ എപ്പോഴേക്കും ഒരു ക്രാഫ്റ്റ് പേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ക്രാഫ്റ്റ് പേജ് സ്റ്റാർട്ട് ചെയ്തതല്ല, എൻ്റെ പഴയ പേജ് തന്നെ ഞാനൊന്ന് പുതുക്കി പണിഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ക്രാഫ്റ്റൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഫ്രെയിംസും ക്രാഫ്റ്റും മിനി ആൽബംസും കസ്റ്റമൈസ്ഡ് ഗിഫ്റ്റ്സ് ഒക്കെ അവൈലബിൾ ആണ്. ഒന്ന് എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ക്രാഫ്റ്റ് എനിക്ക് ചെയ്തൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊന്ന് കിടന്നുറങ്ങി. പിന്നെ അതൊന്ന് ജസ്റ്റ് ഞാനൊന്ന് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ബാക്കിൽ, സോറി, ലാസ്റ്റ് ഞാൻ ഇട്ടിട്ടുണ്ട്. എന്നാലും ജസ്റ്റ് ഇത്രയൊക്കെയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു മിനി ആൽബം സെറ്റായിരുന്നു എനിക്കൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. അപ്പോൾ അതെനിക്ക് ആലപ്പുഴയിൽ നിന്ന് ഓർഡർ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ കേട്ടോ. പിന്നെ ഇത് പിറ്റേ ദിവസമുള്ള വീഡിയോ ആണ്. അപ്പോൾ ഞാനങ്ങനെ പാഴ്സലൊക്കെ കൊറിയറൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനും ഐശ്വര്യയും, ഇതാണ് എൻ്റെ ബാച്ച്മേറ്റ്, എൻ്റെ ക്ലാസ്മേറ്റാണ്. അപ്പം എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ എൻ്റെ 2021 ബാച്ചിൽ ആകെ ഞാനും ഐഷു മാത്രമേ ഉള്ളൂ കേട്ടോ, PG കമ്മ്യൂണിറ്റി സയൻസിൽ. അങ്ങനെ പിന്നെ ഞങ്ങൾക്കൊരു സെമിനാർ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കൊറിയറൊക്കെ അയച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ സെമിനാർ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയത്. ബിക്കോസ് അത് മസ്റ്റാണ്, ഞങ്ങൾ കയറണമെന്നുള്ളത്, ഞങ്ങളെല്ലാവരും കയറണമെന്നുള്ളത് മസ്റ്റാണ്, കമ്പൽസറി ആണ്. അപ്പോൾ ഞങ്ങൾ കയറുവാണ് കേട്ടോ. അപ്പോൾ സെമിനാർ നടത്തുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ സീനിയറായിട്ടുള്ള നെഹ ചേച്ചിയാണ്. നെഹ ചേച്ചി PhD ചേച്ചിയാണ് കേട്ടോ. സത്യം പറയാലോ അടിപൊളി പ്രസൻറ്റേഷനായിരുന്നു. ഞാൻ ഇന്നേ വരെ ഈ ഒരു പ്രസൻറ്റേഷൻ ഇങ്ങനെ ഇരുന്ന് ഫുൾ ഇരുന്ന് കേട്ടിട്ടില്ല. ബിക്കോസ് അത്രയ്ക്ക് അടിപൊളിയായിട്ട് നെഹ ചേച്ചി ചെയ്തു. അപ്പോൾ ഇത് നെഹ ചേച്ചിയുടെ അബ്സ്ട്രാക്റ്റ്, അത് നെഹ ചേച്ചി. നല്ല കോംപ്ലിമെൻറ്റ്സ് ഒക്കെ ടീച്ചേഴ്സിൻ്റെ കൈനേരം കിട്ടിയിട്ടോ, അത്രയ്ക്ക് നല്ലതായിരുന്നു. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോസൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ നേരെ പിന്നെ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോയി. വേറൊന്നുമല്ല, വിത്ത് വാങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു. ബിക്കോസ് ഐഷുയുടെ അമ്മയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ബർത്ത്ഡേക്ക് ഐഷുക്ക് ഒന്ന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് വിത്താണ് ഐഷ വാങ്ങുന്നത്. ബിക്കോസ് അമ്മ ഭയങ്കരമായിട്ട് നന്നായിട്ട് ഗാർഡനിങ് ഒക്കെ ചെയ്യും കേട്ടോ, ഈ കിച്ചൺ ഗാർഡനൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ പിന്നെ ഐഷു അമ്മയ്ക്ക് ഗിഫ്റ്റ് അതാണ് കേട്ടോ കൊടുത്തത്. പിന്നെ ഞങ്ങൾ ഇതാണ് കേട്ടോ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്, ഇതാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് വെജിറ്റബിൾ സയൻസ്. ഇനി ലാസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചില്ല, ഞാൻ കൊറിയർ അയച്ചു എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഞാൻ കൊറിയർ അയച്ചത്. ഇതിൻ്റെ അകത്ത് വരുന്നിട്ടുള്ളത് ഒരു ചോക്ലേറ്റ്, 2:2 ratio ഒരു മൈക്രോ ഫ്രെയിം, ഒരു കുഞ്ഞൊരു ബൊക്കെ, പിന്നെ ആൽബം. അപ്പോൾ ഈ ഒരു ആൽബത്തിൻ്റെ അകത്ത് ഞാൻ 10 pictures ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എത്ര എമൗണ്ട് ഓഫ് പിക്ചേഴ്സ് വേണമെങ്കിലും ഇൻക്ലൂഡ് ചെയ്യാം, 10, 20, 30 എത്ര വേണമെങ്കിലും ചെയ്യാം. അതേപോലെ തന്നെ സൈസസും അവൈലബിൾ ആണ്, മിനി, മൈക്രോ, മീഡിയം, ലാർജ്, എക്സ്ട്രാ ലാർജ് ഒക്കെ അവൈലബിൾ ആണ്. ആൻഡ് ഈ ഒരു മിനി ആൽബം സെറ്റിൻ്റെ പ്രൈസ് വരുന്നത് 220+ ഫ്രീ ഷിപ്പിംഗ് ആണ്. ആൻഡ് ഇറ്റ്സ് ഓൾ ഓവർ കേരളയിലും ഫ്രീ ഷിപ്പിംഗ് തന്നെയാണ് കേട്ടോ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലത്തെ നല്ല ക്യൂട്ട് ഗിഫ്റ്റൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് കോൺടാക്ട് ഇൻ മൈ ഇൻസ്റ്റാഗ്രാം പേജ് ഓർ വാട്സപ്പ് നമ്പർ. ബൈ.